സോ ഗൈസ്, അപ്പോൾ നമ്മള് ജയറാമിന്റെ പുതിയ പടമായ ഓസനം കണ്ടു ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ചെറിയ വിശേഷങ്ങൾ പറയാനാണ്. പടം കണ്ടു ഒരു രക്ഷയില്ല, പൊളി അല്ലേ? അടിപൊളി പടം, മമ്മൂക്കയുടെ സൂപ്പർ പടമാണ്. മമ്മൂക്കയുടെ പടമാണ്, നമ്മുടെ ജയറാമിന്റെ പടം എന്ന് പറഞ്ഞ് കേറും. പക്ഷെ കണ്ടിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇക്കയുടെ പടമാണ് സംഭവം. ഓസ്ട്രേലിയ യാതൊരു കാര്യമില്ലായിരുന്നു. പക്ഷെ പടം തീയാണ്. അതിപ്പോ എല്ലാരും, എല്ലാ ആക്ടേഴ്സും എല്ലാരും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നും തരം മേക്കിംഗ് ആണ്. ചില സിനിമയിലൊക്കെ നമ്മൾ നീ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്ക് അല്ലെ, ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ജസ്റ്റ് കഥ പറഞ്ഞു വിടുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് ഓരോരോ വിഷ്വൽസ് ഒക്കെ ഡീറ്റെയിലായിട്ട് കാണിച്ച് അവര് സെറ്റ് ചെയ്തിരിക്കണം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാല് എല്ലാം വിഷ്വലൈസ് സിനിമ എന്നുള്ള ലെവലിൽ കൊണ്ടുവന്നു, എല്ലാത്തിന്റെ വിഷ്വലൈസേഷൻ അത് അടിപൊളിയായിട്ടുണ്ട്. അത് മിഥുൻ മാനുവൽ തോമസിന്റെ ഒരു ഒരു സൂപ്പർ സംഭവം തന്നെ പറയാം അല്ലെ. പുള്ളിയുടെ ഒരു കഴിവ് തന്നെയാണ് ശരിക്കും. കഥ പറയുന്ന രീതിയും എല്ലാം കൊണ്ടു വെച്ചു ഓസ്റ്റർ വമ്പൻ ഹിറ്റ് തന്നെയാണ്. ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു, ഹൗസ്ഫുള്ളായിരുന്നു പടം. എന്തായാലും ഫുൾ ഫാമിലിക്കും എല്ലാവർക്കും വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി പടം അല്ലാന്ന് പറയില്ല. അപ്പൊ മമ്മൂക്ക ജയറാമി ജയറാമേട്ടന്റെ അല്ലെ, മമ്മൂക്കയുടെ ജയറാമേട്ടന്റെയും ഹോസ്റ്റലർ പോളി ഞങ്ങൾ ഇനി ഇച്ചിരി മന്തി കഴിക്കട്ടെ. അപ്പം അടുത്ത പടമായിട്ട് പിന്നെ കാണാം. ബൈ ബൈ.